अध्यक्षन श्री अड्वेट सुरेश केवीके सब्जेक्ट मैटर स्पेशलिस्ट श्रीमती मंजु ई वेदी उपविष्टन और पक्षे नमक ई चर चॉड्यूल आने അതിലേക്ക് നമ്മൾ ഇന്നത്തെ നിൽക്കുന്നെങ്കിൽ നാളെ ഇനി പല വിപുലമായ മോഡ്യൂൾസുമായി തിരുവനന്തപുരത്തെ മണ്ണിനെ പൊന്നാക്കി മാറ്റുന്ന ഉഴൈപ്പാളികൾ അവരുടെ എല്ലാ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷേ ഞാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അല്ലാതെ തന്നെ നോമിനേറ്റഡ് എം പി എന്ന നിലയ്ക്ക് ഈ പ്രദേശത്തേക്ക് വരുന്ന കാലത്തിന് മുമ്പ് തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരു എൻ ജി ഒ എന്ന നിലയ്ക്ക് സിസയുടെ ഡോക്ടർ സുരേഷ് വലിയ ആത്മാർത്ഥമായ എനിക്കൊരു പക്ഷേ അറിവിൻ്റെ വളർച്ചയിലേക്ക് ഒരുപാട് ഇൻപുട്സ് തന്നിട്ടുള്ള ശ്രീ ഡോക്ടർ സുരേഷ് ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബ്ലോക്ക് പ്രസിഡന്റുമാർ പഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ സദസ്സിലെ പ്രിയ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇത് എനിക്ക് സത്യത്തിൽ വളരെയധികം അഭിമാനം നൽകുന്ന ഓരോ മുഹൂർത്തങ്ങളാണ് പിന്നെയും പിന്നെയും വെള്ളായണിയെ സംബന്ധിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് 2016 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോമിനേറ്റഡ് ആവുന്നതിന് മുമ്പ് തന്നെ 2014 വെളിപ്പെടുത്തലിന് ശേഷം 2015 അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സുരേഷും പത്മകുമാറും സജീൻ അതുപോലെ തന്നെ കുമാറുമൊക്കെ ചേർന്ന് വീട്ടിൽ വന്നൊരു അകമ്പടി വാഹനത്തിൽ തന്നെ ഇവിടെ കൊണ്ടുവന്ന് അകമ്പടിയോടെ ഇവിടെ കൊണ്ടുവന്ന് ഈ പ്രദേശത്തെ കർഷകരെ പരിചയപ്പെടുത്തുക അവർക്ക് അങ്ങനെ ഒരു ഉന്നമുണ്ടായിരുന്നു എന്തെങ്കിലും ആയാൽ എന്ന് മാത്രമല്ല ഒന്നുമായില്ലെങ്കിൽ പോലും ഇതൊക്കെ സാധ്യമാക്കുന്നതിന് വേണ്ടി ഒരു ഇടനിലക്കാരനെന്ന നിലയ്ക്ക് ഞങ്ങൾ കണ്ടെത്തുകയാണെന്ന് പറയുന്ന ഒരു വെളിപ്പെടുത്തലെന്ന് വെള്ളായണി സ്വദേശി കൂടിയായ ശ്രീ സുരേഷിനും അദ്ദേഹത്തിന്റെ കൂടെ കൂടിയ മറ്റൊരു സുരേഷിനും ഈ സുരേഷിലൂടെ പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു മുൻധാരണ ഒരു വലിയ കാഴ്ചപ്പാട് അതും കൂടിയാണ് ഇന്ന് ഈ ഇൻപുട്ട് സെന്ററിലൂടെ അതിന്റെ തുടക്കത്തിലൂടെ സാധ്യമായിരിക്കുന്നത് ഇതൊരു വിളംബരമാണ് ഇങ്ങനെ ഒരുപക്ഷെ അണമുറിയാതെ കർഷകർക്കുള്ള നൽകലുകളിലേക്ക് ഈ സമൂഹത്തിന് ഒരുപക്ഷെ നിലനിൽപ്പിന് ജീവനോടെ ആരോഗ്യത്തോടെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന് അന്നം നൽകുന്ന മണ്ണിൽ പെരുമാറുന്നവനുള്ള പിന്തുണയ്ക്കായി ഇതുപോലെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇനിയും വരും എന്നുള്ളതിനുള്ള വലിയ വിളംബരമാണ് രാജ്യം മുഴുവൻ കോവിഡ് കാലം ഒരുപാട് താഴ്ചകളുടെ തലങ്ങൾ കണ്ടതാണ് അതിന്റെ വേദനയും അതിന്റെ ആഘാതവുമൊക്കെ സാമ്പത്തിക രംഗത്തുമൊക്കെ നമ്മൾ അനുഭവിച്ചതാണ് അത് കാർഷിക മേഖലയിൽ മാത്രമല്ല ആതുര സേവന രംഗത്ത് പോലും ഹോസ്പിറ്റലുകൾ പോലും കോവിഡ് തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ആറുമാസക്കാലം വലിയ ഡിസ്ട്രസ്സിലേക്കാണ് പോയത് പക്ഷെ പിന്നെ ഏക ലാഭം കൊയ്യുന്ന സ്ഥാപനങ്ങളായും ഹോസ്പിറ്റലുകൾ പൊന്തി വന്നു ഇന്നും ഒരുപക്ഷെ വാക്സിന്റെ പേരിൽ വലിയ ബഹുരാഷ്ട്ര കുത്തകകളൊക്കെ അവരുടെ ധനസമാഹരണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ അവരുടെ ഒരുപക്ഷെ ജി ഡി പി വളർച്ചയ്ക്ക് വേണ്ടിയും അവരുടെ ഒരുപക്ഷെ ഒരു സാമ്പത്തിക അസന്തുലിതാവസ്ഥയ്ക്ക് പ്രതിവിധി കാണുന്നതിനുമൊക്കെ മനുഷ്യന്റെ വൈകാരികമായ കോവിഡിൽ നിന്നുള്ള നിത്യമായ മോചനം അതുപോലെയുള്ള വൈറസുകളിൽ നിന്നുള്ള നിത്യമായ മോചനത്തിന് വേണ്ടിയുള്ള വാക്സിനുകൾ എന്ന് പറയുന്നത് പണം ചൂഴ്ന്നെടുക്കുക ചൂഷണം ചെയ്യുക എക്സ്ട്രാവേഷൻ അതിലേക്ക് പോലും എമൗണ്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് ദുഷിച്ച പ്രവണതകൾ നടക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ലോക പോലീസിന് മാത്രം
സാധിക്കുന്ന കാര്യമാണ് ഇതൊക്കെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ലോക പോലീസായിട്ട് കണ്ടിട്ടുള്ള രാജ്യങ്ങൾക്ക് പോലും ഇന്ന് കെൽപ്പില്ലാതായി വന്നിരിക്കുന്നു റിസഷൻ എന്ന് പറയുന്നത് അവരെ വല്ലാണ്ട് അവരുടെ ആരോഗ്യം ചൂഴ്ന്നെടുക്കുന്നുണ്ട് അപ്പോഴും ഓർക്കേണ്ട കാര്യം ഇതൊരു രാഷ്ട്രീയ മനസ്സിലാക്കലോ രാഷ്ട്രീയ അവതരണമോ അല്ല ഭാരതം റിസഷന്റെ കാര്യത്തിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഭാരതത്തിന്റെ വളർച്ചയെ സംബന്ധിച്ചും ഭാരതത്തിന്റെ ഭാവിയെ സംബന്ധിച്ചും ഇവിടുത്തെ ഭരണകർത്താക്കൾക്കും ആ ഭരണകർത്താക്കളുടെ ഉന്നമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള അനുഗ്രഹം ഈ രാജ്യത്തെ പൌരന്മാർക്കുള്ള അനുഗ്രഹം എന്ന് പറയുന്നതിന്റെ ഘനം എത്രയാണെന്ന് മനസ്സിലാക്കിയ പ്രതിപക്ഷത്തുള്ള ആൾക്കാരെയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആഘാതം സൃഷ്ടിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത് അതിനി വിലപ്പോവുകയുമില്ല എന്നുള്ളത് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യക്തമായിട്ടുണ്ട് ഞാൻ ഈ മൂന്ന് ഡ്രക്കോണിയൻ ഫാം ലോസ് ഇന്നും ടി വിയിൽ അത് ആരൊക്കെ പറയുന്നത് കേട്ടു ഡ്രക്കോണിയൻ ലോസ് അത് ഒരു മുട്ടുമടക്കലല്ല രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ രാജ്യത്തെ പൗരന്മാരുടെ ജീവിതത്തിലേക്ക് ഒരുപക്ഷെ സെക്യൂരിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ ഉണ്ടാവുന്ന ഇന്റലിജൻസിന്റെയും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഒരു തെരിയപ്പെടുത്തലിന്റെയും പശ്ചാത്തലത്തിൽ നമുക്ക് ആ ഫാം ലോസ് അന്ന് പിൻവലിച്ചെങ്കിലും ഞാനൊക്കെ ആ ഫാം ലോസ് പിൻവലിച്ചതിലുള്ള അതിയായ അമർഷം ഇപ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് കാരണം ചില രാഷ്ട്രീയ മുതലാളിമാരെ കർഷകനെ ചൂഷണം ചെയ്യുന്ന ചില രാഷ്ട്രീയ മുതലാളിമാര് അത് ഇവിടെ നിൽക്കുന്ന മാധ്യമങ്ങൾക്ക് അവരുടെ എല്ലാം പേരറിയാം നിങ്ങളൊരു ചങ്കൂറ്റത്തോടെ അങ്ങനെയുള്ള മുതലാളിമാരെ എല്ലാം നിങ്ങൾ എക്സ്പോസ് ചെയ്യണം അതും കൂടി നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ആ മുതലാളിമാരുടെ പേരൊക്കെ വിളിച്ച് പറയും അവർക്ക് ഒരു ചോദ്യചിഹ്നമായി വരുന്ന കർഷകന്റെ അന്തസ്സിന് ഒരിക്കലും ഒരു പോറൽ പോലും ഏക്കാത്ത തരത്തിലുള്ള അവന്റെ ശ്രമങ്ങൾക്ക് പൂർണമായ ഒരു ലാഭവിഹിതം അവന് ചെന്ന് ചേരണമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു സദുദ്ദേശം മാത്രമാണ് ആ നിയമങ്ങളിലുണ്ടായിരുന്നത് ഭാരതത്തിന്റെ ഗതികേടെന്ന് മാത്രമേ ഞാൻ പറയൂ അത് പിൻവലിക്കേണ്ടി വന്നത് പക്ഷേ ഇതിന് തത്തുല്യമായ ഒരു സംവിധാനം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്കൊരുപക്ഷെ MSP അല്ലെ MSP ഒക്കെ തീരുമാനിക്കുന്നത് പോലെ അതുപോലെ തന്നെ നമുക്കൊരു പൊതു മാർക്കറ്റിലേക്ക് കർഷകന് ഇഷ്ടമുള്ളവർക്ക് അവന്റെ വില നിശ്ചയിച്ച് അവന്റെ ലാഭം അവന്റെ മുമ്പോട്ടുള്ള ജീവിതത്തിന് അവനൊരു സൗദം പണിയാനാണെങ്കിൽ അങ്ങനെ അവന് കൂടുതൽ ഭൂമി കൃഷിഭൂമിയാക്കി മാറ്റാൻ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് നോക്കണം ഞാൻ 127 ഏക്കർ വാങ്ങുന്ന സമയത്ത് ആ പ്രദേശം മുഴുവൻ മരുഭൂമിക്ക് മരുഭൂമിയേക്കാൾ കഷ്ടമായിരുന്നു ഹൈവേ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് ഞാനത് കാണുന്നത് ആ സ്ഥലം വാങ്ങിക്കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് ഞാൻ ഈ സ്ഥലം കാണാൻ വേണ്ടി അവിടെ ഒന്ന് ചെല്ലുമ്പോൾ എന്റെ അനിയന്മാര് മാത്രമാണ് അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവിടെ ചെന്നപ്പോ കണ്ടത് പച്ചപ്പ് നിറഞ്ഞ നിങ്ങൾ ഹൈവേ എന്ന് പറയുന്ന സിനിമ ഒന്ന് പോയി റീവൈൻഡ് ചെയ്ത് കാണുക ആ ഒരു മരുഭൂമിക്ക് തുല്യമായ അല്ലെങ്കിൽ അതിനേക്കാൾ ഗതികേട് പിടിച്ച ഒരു മണ്ണെന്ന് പറയുന്നത് നിങ്ങൾക്കിന്ന് പച്ച മൂടാതെ കാണാൻ സാധിക്കില്ല എന്റെ പറമ്പിന് തൊട്ടടുത്ത പ്രദേശങ്ങളെല്ലാം അവര് നിലങ്ങളായി മാറ്റിയിരിക്കുന്നു ഏതാണ്ട് 4 അടി താഴ്ചയിൽ മെഷീൻസ് കൊണ്ടുവന്ന് ടില്ല് ചെയ്ത് തറയിലുള്ള ചെളിയടക്കം പൊന്തിച്ച് മുകളിൽ കൊണ്ടുവന്ന് നെൽകൃഷി അവനവിടെ സ്ഥാപിച്ചെടുത്തെങ്കിൽ അങ്ങനെ അധ്വാനിക്കാൻ വേണ്ടി ഭാരതത്തിന്റെ ആത്മനിർഭരത എന്ന് പറയുന്നത് ഒരു നിർദ്ദേശമായിരുന്നില്ല അതൊരു കണ്ടെത്തലായിരുന്നു കഠിനാധ്വാനത്തിന് തയ്യാറായി നിൽക്കുന്ന മണ്ണിനെ സ്നേഹിക്കുന്ന മനുഷ്യൻ അവന്റെ വൈകാരികത ഇനിയും കെട്ടടങ്ങിയിട്ടില്ല അവന് വേദിയൊരുക്കണം എന്ന് പറഞ്ഞാണ് ഈ സംവിധാനം വന്നിരിക്കുന്നത് അത് ഡിഫൻസ് രംഗത്ത് ഒരുപക്ഷെ രാജ്യത്തുടനീളം നമുക്ക് സമാധാനപരമായ ജീവിതാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് കുറച്ച് പേടിപ്പിക്കേണ്ടി വരും അത് ചെറിയ ഏറുപടക്കം തുടങ്ങി
വലിയ മിസൈലുകൾ കാണിച്ച് നമുക്ക് പേടിപ്പിക്കേണ്ടി വരും അതാണെന്ന് ചുറ്റുപാടുകൾ അപ്പോൾ ആത്മനിർഭരത എന്ന് പറയുന്നതിന്റെ പിന്നിൽ അന്തസ്സത്ത എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ സ്വത്വം എന്ന് പറയുന്നത് കഠിനാധ്വാനം അത് ഒരുപക്ഷേ ഞാൻ ഈ പറയുന്ന 2015 ഒരു ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഇവിടെ വന്ന് കണ്ട കൃഷിയിടങ്ങൾ അവിടെ നിന്ന് കിട്ടിയ ഊർജം അത് പിന്നീട് ഒരു നോമിനേറ്റഡ് എം പി ആയതിനു ശേഷം ഞാൻ ഈ മാർക്കറ്റിൽ വരുമ്പോൾ എന്നോട് ഇവിടുത്തെ കച്ചവടക്കാരാണ് ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ഇവിടെ ഒരു നല്ല ഒരു സൗധം പണിഞ്ഞു തരണം ഞങ്ങൾക്ക് ഇതിലും നല്ല അന്തരീക്ഷം അന്നത്തെ ഫോട്ടോസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ അത് ഈ മീഡിയയ്ക്ക് കൊടുക്കണം എവിടെ നിന്നത് തുടങ്ങി ഇന്ന് എവിടെ ഇത് വന്ന് പുഷ്പിച്ച് നിൽക്കുന്നു എന്നുള്ള വ്യത്യാസം മനസ്സിലാക്കണം ആ വ്യത്യാസം ഇതിന്റെ ഒരു 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടി വലിപ്പത്തിൽ ഇന്ന് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒരു സംശയവും കൂടാതെ എതിർക്കുന്നവർ പോലും സമ്മതിച്ചു തരും ഇത് നരേന്ദ്രമോദിയുടെ രാജ്യത്തെ സംബന്ധിച്ചുള്ള വിഭാവനം രാജ്യത്തെ ജനജീവിതത്തിന് കൊടുത്ത പുതിയ ഡിസൈൻ തന്നെയാണ് 2015 നല്ല ഇത് ഞാൻ ഇതേ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് കോഴിക്കോട് വെച്ച് കണ്ടെത്തി നല്ല വിശകലനത്തിന് ശേഷം പ്രതി സംവിധാനം ഒരുക്കി വിഭാവനം ചെയ്ത് കർഷകർക്ക് വേണ്ടി മാത്രം ഒരു മുന്നൊരുക്കം പിന്നെ അത് വലിയ മുതൽക്കൂട്ടായി തീരുന്ന തരത്തിൽ 5.25 ലക്ഷം കോടിയിൽ തുടങ്ങിയ കർഷകർക്ക് വേണ്ടിയുള്ള കൺസോർഷ്യം സെൻട്രൽ ഗവൺമെന്റിന്റെ കൺസോർഷ്യം എന്ന് പറയുന്നത് ഇന്നലത്തെ ബഡ്ജറ്റിൽ ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നത് കർഷകർക്ക് വായ്പയ്ക്കുള്ള ഒരു കൺസോളിഡേറ്റഡ് സം എന്ന് പറയുന്നത് 20 ലക്ഷം കോടിയിലാണ് കൊണ്ടുചെന്ന് എഴുതി ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് സംഭവിക്കും പ്രധാനമന്ത്രിയുടെ തന്നെ കൃഷി സമ്മാൻ നിധി അല്ലെ ഇതിൽ 8 കോടി കർഷകർക്കാണ് രാജ്യം മുഴുവൻ ഉള്ള 8 കോടി കർഷകർക്കാണ് അതിന്റെ ഗുണമുണ്ടായിട്ടുള്ളത് അതിൽ എത്ര പേർക്ക് കേരളത്തിൽ നിന്ന് ഗുണമുണ്ടായി എന്ന് ചോദിച്ചാൽ 36 ലക്ഷം പേർക്കാണ് എവിടെയാണ് കേരളത്തിലെ കർഷകനും കേരളത്തിലെ കർഷകന്റെ അധ്വാനവും അംഗീകരിക്കപ്പെടാതെ പോകുന്നത് എന്ന് കൃത്യമായി മലയാളികൾ ഒന്ന് പറഞ്ഞു തരണം നമ്മൾ എന്തിന്റെ പേരിലാണ് എതിർക്കുന്നത് ജനജീവിതം എന്ന് പറയുന്നത് ദുസ്സഹമായ അന്തരീക്ഷത്തിൽ നിന്ന് ഒരല്പം അയവ് കൊണ്ടുവന്നാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം പെട്രോളിന്റെയും ഡീസലിന്റെയും പ്രൈസിനെ സംബന്ധിച്ച് വിലയെ സംബന്ധിച്ചൊക്കെ വലിയ ചർച്ചകളൊക്കെ നടത്തും 3 മണിക്കൂർ കൊണ്ടാണ് ഇനി ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിൽ എത്താൻ പോകുന്നത് 9 മണിക്കൂർ എടുത്തിരുന്ന അതിനുവേണ്ടി ഉപയോഗിച്ച പെട്രോൾ എന്ന് പറയുന്നത് 6 മണിക്കൂർ കത്തിക്കേണ്ടാതെ വരുന്ന പെട്രോളിന്റെ കാശ് നിങ്ങളുടെ പേഴ്സിൽ ഇരിക്കും ഇതാണ് പെട്രോളിന്റെ വില ഈ റോഡ് ഇവിടെ കേരളത്തിൽ നിന്ന് 7 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നല്ലോ ഞാൻ രാഷ്ട്രീയം പറയല്ല അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചാണ് അഡ്മിനിസ്ട്രേഷണൽ കേപ്പബിലിറ്റി കപ്പാസിറ്റൻസ് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് 7 മന്ത്രിമാരുണ്ടായിരുന്നു 2009 മുതൽ 2014 വരെ ഈ 7 പേർക്ക് സാധിച്ചില്ല നാഷണൽ ഹൈവേ ഈ 4 വരിയോ 6 വരിയോ ആക്കാൻ സാധിച്ചില്ല എറണാകുളത്ത് നിന്ന് കഴിഞ്ഞ 10 വർഷമായിട്ട് തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ 6 മണിക്കൂർ 7 മണിക്കൂർ ചിലപ്പോൾ 8 മണിക്കൂറും എടുക്കും അത് ഇന്ന് 4 മണിക്കൂർ കൊണ്ട് സാധ്യമാകുമെങ്കിൽ ഉറപ്പായിട്ടും ആ കാശാണ് നിങ്ങൾ പെട്രോളിനും ഡീസലിനും നൽകിയിട്ടുള്ളത് ഇത് കമ്പനികൾക്കുള്ള അവകാശമായിട്ട് പതിച്ചു കൊടുക്കുന്നത് വാജ്പേയിജിയുടെ കാലത്താണ് 2002 ഇത് പെട്രോളിയം കമ്പനീസിനുള്ള അവകാശം കൊടുക്കുന്നത് ഓയിൽ പൂളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു 18,000 കോടിയാണ് 2002 10,000 കോടിയും 2004 ഇലക്ഷന് മുമ്പ് 8,000 കോടിയും എടുത്തതല്ലാതെ ഇന്നത് 2.25 ലക്ഷം കോടി കടത്തിലേക്ക് എത്തിച്ചെങ്കിൽ അത് ഏത് ഭരണമാണ് അത് ഇന്ത്യ തിരിച്ചടയ്ക്കണമെങ്കിൽ ഇവിടെ പലരും ചോദിക്കുന്നത് പോലെ ഇന്ത്യയിൽ ഈ രാജ്യവും ഒരു രാജ്യവും അവിടുത്തെ ഭരണകർത്താക്കളുടെ തന്തയുടെ വകയല്ല ഒരു രാജ്യത്തിന്റെ അപ്പൊ എന്തായാലും കടം തീർത്തടയ്ക്കാനും
ആ ഭരണകർത്താക്കളുടെ ഒന്നും തന്തയുടെ വക വിറ്റല്ലോ കൊണ്ടുവന്ന് അടയ്ക്കേണ്ടത്. അത് അവിടുത്തെ രാജ്യങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ ഭാരമായി തീരും. ഇന്ന് 4 ലക്ഷം കോടി കേരളത്തിന്റെ കടമാണെങ്കിൽ അത് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ബാധ്യതയല്ലല്ലോ, ഇവിടുത്തെ ജനങ്ങളുടെ ബാധ്യതയാണ്. അത് തിരിച്ചടച്ചേ മതിയാവും, അത് ലെവൽ ചെയ്ത് കൊണ്ടേ മതിയാവും. അപ്പൊ ഇതിനൊക്കെയുള്ള ശ്രമം എന്ന് പറയുന്നത് ശ്രമകരമാവാതെ വളരെ ആയാസത്തിലേക്ക് ജീവിതം എത്തിക്കുന്നതിന്. വെള്ളായണിയിലേക്ക് തിരിച്ചു വരുമ്പോൾ കഴിഞ്ഞ 2021 മഴക്കാലത്താണ്, 2020 കോവിഡ് സമയത്തും ഞാൻ കണ്ടിരുന്നു മട പൊട്ടി ഈ പണ്ടാരഗിരി പാടം അല്ലേ, കിരീടം പാലത്തിന്റെ. ഇനി ആ റോഡിന്റെ കഥയും വേറെയാണ്. 40 വർഷമായിട്ട് ഒരു റോഡ് മോഹിച്ചിരുന്ന ജനതയ്ക്കാണ് ഇന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ നീളത്തിൽ തിലകൻ പാത അവിടെ പണി തീർത്തിരിക്കുന്നത്. ഇതാർക്കും സാധിച്ചില്ല ഇതിനു മുമ്പ്. എത്ര പ്രധാനമന്ത്രിയുടെ ഗ്രാമീൺ സടക്ക് യോജനയിൽ എത്ര റോഡുകൾ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്? അതിൽ ആദ്യം വന്ന റോഡ് ഏതാണ്? അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതൊക്കെ സാധ്യമായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ 2009-ലും 2014-ലും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലും സാധ്യമാക്കാമായിരുന്നു. അതാണ് അഡ്മിനിസ്ട്രേഷണൽ കപ്പാസിറ്റൻസി അല്ലെങ്കിൽ കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. അത് നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ ഒരു മുഖമുദ്ര തന്നെയാണ്. അതൊരിക്കലും എന്തൊക്കെ വിഘടനവാദവുമായിട്ട് വന്നാലും അത് ഒന്നും കോരി ഒഴിച്ചണച്ച് കളയാൻ സാധിക്കില്ല. അതിങ്ങനെ ആളി കത്തിക്കൊണ്ടേയിരിക്കും. അത് രാജ്യത്തിന്റെ സമ്പന്നതയിലേക്ക് എന്നും പുതിയ പാതകൾ വെട്ടി തുറക്കുന്ന തരത്തിൽ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഈ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധം ഇല്ലാത്തത് എന്ന് ഞാൻ പറയില്ല. എങ്കിൽ പോലും ഞാൻ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഭാവിയിലും വെള്ളായണിയെ സംബന്ധിച്ച് കർഷകർക്ക് വേണ്ടി ഇനി പൊസിഷനിലാണേലും അല്ലെങ്കിലും വെള്ളായണിയിലെ കർഷകനിലൂടെ കേരളത്തിലെ കുട്ടനാട്ടിലെ കർഷകർ, ഞാൻ ഈ സുരേഷ് ഇവിടെ നിന്ന് പറഞ്ഞ കർഷകൻ എന്ന് പറഞ്ഞെങ്കിലും അവിടെ വാഴയും ചെറിയ ചില ചെടികളുടെയും എല്ലാം അങ്ങനെയുള്ള ചെറു കൃഷികളേ ഉള്ളു. പക്ഷെ എന്റെ ഒരു ചോരയെന്ന് പറയുന്നത് എന്റെ മുത്തച്ഛൻ കുട്ടനാട്ടിലെ ഒരു വലിയ കർഷകനായിരുന്നു. ഏതാണ്ട് 3000 ഹെക്ടറോളം ദേവസ്വത്തിന്റെ സ്ഥലമൊക്കെ പാട്ടത്തിനടുത്ത് നെൽകൃഷി നടത്തിയിരുന്ന വലിയ കർഷകനാണ്. അത് ചോരയിൽ എവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ മണ്ണിനോട് സ്നേഹത്തെക്കാൾ കൂടുതൽ മണ്ണിനെ സ്നേഹിക്കുന്നവരോടുള്ള വൈകാരികമായ ഭയങ്കര അഭിമാനം. അതിനുവേണ്ടി ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നയനാര അദ്ദേഹത്തിന്റെയും കാലഘട്ടത്തിന് മുമ്പ്, അതുപോലെ അച്യുതമേനോൻ ലീഡർ ഇവരുടെയൊക്കെ കാലഘട്ടത്തിലുണ്ടായിരുന്ന കൃഷിമന്ത്രിമാരുടെയൊക്കെ പേരുകൾ നമുക്ക്, പേരുകൾ അറിഞ്ഞില്ലെങ്കിൽ പോലും അവരുടെയൊക്കെ സംഭാവന നമുക്ക് ഇപ്പോഴും അറിയാം. ഇടക്കാലത്ത് അതങ്ങ് പോയി. അത് കഴിഞ്ഞ് ശ്രീ പ്രസാദ് എന്ന് പറയുന്ന കർഷകൻ മന്ത്രിയായപ്പോൾ വലിയ രീതിയിൽ വ്യതിയാനങ്ങൾ നമ്മൾ തൊട്ടറിയുകയാണ്, നമ്മുടെ അനുഭവത്തിലേക്ക് വരികയാണ്. രാഷ്ട്രീയപരമായിട്ട് എതിർ ദിശകളിലാണ്, എതിർ ചിന്താഗതിയാണ്, എതിർക്കുന്ന ചിന്താഗതിയാണെങ്കിൽ പോലും അത് നരേന്ദ്രമോദിയുടെ ഭാരതത്തിന് വേണ്ടിയുള്ള സ്വപ്നത്തിന് താങ്ങായി നിൽക്കുന്ന മനസ്ഥിതിയാണ്, മനോഭാവമാണ്, പ്രവർത്തന ശുദ്ധിയുണ്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്ന് എടുത്തു പറയാതെ വയ്യ. അത് നേരിട്ട് അനുഭവിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ ഒരു ഇൻപുട്ട് സെന്റർ എന്ന് പറയുന്നത് ഒരു ഒരു അഫിലിയേറ്റ് അല്ലെങ്കിൽ ഒരു 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 സഹസ്ഥാപനം എന്ന നിലയ്ക്ക് മാത്രമാണ് വരുന്നത്. പക്ഷെ ഇതെല്ലാം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ചേർന്ന് വെള്ളായണിയിൽ എവിടെയെങ്കിലും തരിശുഭൂമി അല്ലെങ്കിൽ കൃഷിയിറക്കാൻ മടിച്ച് നിൽക്കുന്ന ഉടമസ്ഥതയിലുള്ള ഭൂമിയുണ്ടെങ്കിൽ അവിടെയെല്ലാം പച്ചപ്പ് പൊന്തണം, അതിലെല്ലാം ഫലഭൂയിഷ്ഠത ഉണ്ടാവണം. അത് നമ്മുടെ സംസ്ഥാനത്തിന്റേതല്ലെങ്കിൽ പോലും സംസ്ഥാനത്തിന് അത് വലിയ സന്ദേശം നൽകുന്ന തരത്തിലേക്ക് നമുക്കൊരു വിളംബരമായി കൊണ്ടുവരുവാൻ സഹായിക്കുമെങ്കിലും നമ്മുടെ ജില്ലയുടെയും നമ്മുടെ പട്ടണത്തിന്റെയും എങ്കിലും പട്ടണത്തിൽ വരുന്ന എല്ലാ വികസനത്തിനും വിഴിഞ്ഞം പോർട്ട് വന്നു കഴിയുമ്പോൾ ഈ വെള്ളായണി കായലില് ഇന്ന് അവിടെ നമുക്ക് കിട്ടുന്ന വെള്ളത്തിന്റെ 4 ഇരട്ടി ജലം നമുക്ക് ആവശ്യമായി വരും. അപ്പൊ അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ നമ്മൾ പുനരാവിഷ്കരിക്കണം. വലിയൊരു
സ്വപ്നം വെള്ളായണി കായലിനെ സംബന്ധിച്ച് അതിന്റെ 13.5 കിലോമീറ്റർ ചുറ്റളവ് എടുക്കേണ്ട സ്ഥലമെല്ലാം കേരള സർക്കാർ ഏറ്റെടുക്കുകയാണെങ്കിൽ ഡ്രഡ്ജ് ചെയ്ത് അതിന് ചുറ്റും ഒരു ജോഗിംഗ് പാത്ത് ഒരു ഫാസ്റ്റ് പാത്ത് എല്ലാം വെച്ച് വലിയൊരു എൻവയൺമെന്റ് സെന്റർ ആയിട്ട് കൊണ്ടുവന്ന് ഒരുപാട് ഫ്രൂട്ട് ട്രീസ് ഒക്കെ വെച്ച് പക്ഷികളെയൊക്കെ ആകർഷിക്കുന്ന പ്രകൃതി സ്നേഹികൾക്ക് വന്നിരുന്ന് ഉല്ലസിക്കാൻ കഴിയുന്ന ശംഖുമുഖത്തേക്ക് പോകുന്ന ഒരു 50,000 പേരുണ്ടെങ്കിൽ ഒരു 30,000 പേരെ ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യുന്ന തരത്തിലൊരു എൻവയൺമെന്റ് സെന്റർ ആക്കി കൊണ്ടുവരണം എന്നുള്ള വലിയ സ്വപ്നമാണ്. അതെന്തെങ്കിലും നടക്കുമായിരിക്കും, നടക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയാൽ ഉറപ്പായിട്ടും അത് നടപ്പിലാക്കിയിരിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വെള്ളായണി എന്ന് പറയുന്നത് എന്റെ ഹൃദയത്തില് പച്ചപ്പാണ്. ആ പച്ചപ്പ് ഒരു വൻ മരക്കൂട്ടങ്ങളുടെ പച്ചപ്പായി തീരട്ടെ, ഒരു വലിയ വലിയ എന്താണ് വിഭവ സമൃദ്ധിയിലേക്ക് സംഭാവന നൽകുന്ന പച്ചപ്പായി വളർന്ന് പന്തലിച്ചെന്ന് നിൽക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ സ്ഥാപനത്തിന് ഉണ്ടാവണേ എന്നുകൂടി അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇൻപുട്ട് സെന്റർ, വെള്ളായണി ഫാമ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഇൻപുട്ട് സെന്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും എന്റെ സ്നേഹം. നമസ്കാരം.